പുലർച്ചെ 4:30 തന്നെ പോലീസ് നടപടികൾക്കുള്ള മുന്നൊരുക്കമുണ്ടായി. രാവിലെ 6 മണിയോടെ പോലീസ് നടപടിയുണ്ടായി. സ്വാമി ശാശ്വതികാനന്ദയ്ക്ക് പിന്തുണയുമായി PDP നേതാവ് അബ്ദുൾ നാസർ മദനിയും അനുയായികളും നേരത്തെ ശിവഗിരിയിൽ തമ്പടിച്ചിരുന്നു. ചെറുത്തുനിൽപ്പ് രൂക്ഷമായപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ചു. റബ്ബർ ബുള്ളറ്റുകളും ലാത്തിയുമെല്ലാം പ്രയോഗിച്ചു. ശാരദാ മന്ദിരമടക്കം ശിവഗിരി മഠത്തിന് പലയിടത്തും കേടുപാട് പറ്റി. പോലീസ് തകർത്തതെന്നാണ് ആരോപണം. നീതി ലഭ്യമാകാൻ വേണ്ടി കോടതിയിൽ നിന്നുള്ള വിധി നീതിപൂർവമല്ല എന്നാണ് അഭിപ്രായം. പ്രതിരോധിച്ചവർക്കൊപ്പമുള്ള അക്രമികൾ സോഡാക്കൊപ്പി എറിഞ്ഞാണ് മന്ദിരത്തിന്റെ പല ഭാഗങ്ങളും നശിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. സന്യാസിമാരും ശ്രീനാരായണീയരും പോലീസുകാരും അടക്കം 150-ഓളം പേർക്ക് പരിക്കേറ്റു. തകർന്ന വാഹനങ്ങളും ചോരയിടപാടുകളും ശിവഗിരിയിലെങ്ങും കാണാം. നിരവധി നാളുകളുടെ അനിശ്ചിതത്തിനു ശേഷം നിയമാനുസൃതം തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമി പ്രകാശാനന്ദയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് ഭരണം കൈമാറാനുള്ള നടപടികളിലാണ് പോലീസും അധികൃതരും. ശിവഗിരിയിൽ അടുത്ത ദിവസം പോലീസ് നടപടിയുണ്ടാകുമെന്ന് ഏഷ്യാനെറ്റാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ശിവഗിരിയിൽ നിന്ന് K. അജിത്തിനൊപ്പം SBJ ഏഷ്യാനെറ്റ് ന്യൂസ്.